connectivity features entry level etrathalam samruddhamana connectivity features. Okay, L3 2 ile or padam bluetooth wifi wifi hotspot bluetooth ഏത് version 3.0. അത് കൂടാതെ തന്നെ അതിൽ സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ജെല്ലി ബീനിൽ ഇപ്പോൾ ഒരു ഹാൻഡ്സെറ്റ്സിൽ വരുന്നുണ്ട് ബ്ലൂടൂത്ത് അത്രയും. നമ്മൾ നോർമലി യു എസ് ബി അത്രയും ചെയ്യില്ല, യു എസ് ബി കുത്തിയിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. സോ ആ ഫെസിലിറ്റി ഇപ്പോൾ വയേർഡുള്ള ലൈഫിന് എല്ലാവരും മറക്കാണ്. സോ നമ്മൾ ബ്ലൂടൂത്ത് വഴി ജസ്റ്റ് ലാപ്പിനായിട്ട് കണക്ട് ചെയ്യാം, അതിനുശേഷം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതൊന്ന്. രണ്ടാമത്തത് വൈഫൈ വരുന്നുണ്ട്, ബി ജി എൻ മൂന്ന് നെറ്റ്വർക്ക്സും ഉണ്ടാവും. പിന്നുള്ള ഫീച്ചർ എന്ന് വെച്ചാൽ യു എസ് ബി 2.0. വേറൊരു ഫെസിലിറ്റി പറയുകയാണെങ്കിൽ എച്ച് എസ് ഡി പി എ, എച്ച് എസ് ഡി പി എന്ന് പറഞ്ഞാൽ 3.6 എം ബി ബി എസ് സ്പീഡ് ഉണ്ട്. സോ അതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ആയിരിക്കും ഇൻ്റർനെറ്റ് ഫോർ ഷുവർ. അതുകൂടാണ്ട് എച്ച് എസ് യു പി എ 5.76 കൊടുക്കുന്നുണ്ട്. സോ സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം പക്കയായിരിക്കും. ഇനി എൽ ഫൈ ടു എടുക്കാനാണെങ്കിൽ വി ആർ ഗിവിങ് 7.2 എം ബി ബി എസ് എച്ച് എസ് ഡി പി എ. ആ റേഞ്ചിൽ വൈഫൈ ഡയറക്റ്റ് ഉണ്ട്, സ്മാർട്ട് ഷെയർ ടി വിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ, ഡി എൽ എൻ ഓപ്ഷൻ അത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ബ്ലൂടൂത്ത് 3.0, യു എസ് ബി 2.0, പിന്നെ ഇതാണ് മെയിൻ കണക്ടിവിറ്റി. എൽ സെവൻ്റെ കാര്യത്തിൽ ഇത്തിരി കൂടി റിച്ച് ആണ്. അതിൽ ഒ എസ് ബി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, ഓൺ സ്ക്രീൻ ഫോൺ. എൻ എഫ് സി നമ്മൾ അതിൽ കൊടുക്കുന്നില്ല. കാരണം സി എൻ എഫ് സിയുടെ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ടെക് ഗാഡ്ജറ്റിലുള്ള ആളുകളുടെ ഇടയിൽ മാത്രമാണ് ഇപ്പോൾ എൻ എഫ് സി ഒരു ടോക്കായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ റിയൽ യൂസ് ഒരിക്കലും പ്രൈസ് റേഞ്ചും കൂടി ഒന്ന് രണ്ടുപേരും ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. സോ ആ റേഞ്ചിലുള്ള നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് തന്നെയാണല്ലോ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക എന്നുള്ളതാണല്ലോ. മെഗാ പിക്സൽ എല്ലാം കൊടുക്കുന്നില്ലെന്ന്. ഓക്കെ, സോ അത് സംസാരിച്ച് വരുമ്പോൾ എൻ എഫ് സി അതിലില്ല, ബട്ട് സ്റ്റിൽ ഒ എസ് പി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. ഒ എസ് പി എന്ന് പറഞ്ഞാൽ ഓൺ സ്ക്രീൻ ഫോൺ. നിങ്ങളുടെ ഹാൻഡ്സെറ്റ് പി സിനായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ, ലൈക്ക് ഇപ്പോൾ ഒരു ഐ ടി ഹബിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഫോൺ എടുക്കാൻ സാധിക്കില്ലല്ലോ. നോർമലി ഫോൺ എടുക്കാൻ സാധിക്കില്ല. വൺസ് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഈവൻ നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് അൺലോക്കിംഗ് വരെ, അൺലോക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹാർഡ് കീ ആണ് നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യാൻ, അതുവരെ നമുക്ക് അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൂടാതെ മെസ്സേജ് തിരിച്ച് റിപ്ലൈ ചെയ്യണം, എല്ലാം ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ രീതിയിലുള്ള സ്പെഷ്യൽ കണക്ടിവിറ്റിയും കൂടി എൽ സെവൻറ്റിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ സ്മാർട്ട് ഫോൺസിൽ കാണുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പ് ആണ്. കാരണം നമ്മൾ 12 hours ആണ് കഷ്ടിച്ച് ഓൾമോസ്റ്റ് എല്ലാ സ്മാർട്ട് ഫോൺസും ഇപ്പോഴും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടെ കൂടെ ചാർജ് ചെയ്യേണ്ടി വരുന്നു. എങ്ങനെയാണ് ബാറ്ററി ബാക്കപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും? ഓക്കെ, ഹൗ അബൌട്ട് സച്ചിൻ ടെണ്ടുൽക്കർ? ഇത്ര ചെറിയ മനുഷ്യനാണ്, പക്ഷേ അല്ലേ പുള്ളി അടിക്കുന്ന ഷോർട്സ് അല്ലേ മൈൻഡ് ബ്ലോയിങ് ആണ്. അതുപോലെ തന്നെ എൽ ജി, നമ്മൾ ഉപയോഗിക്കുന്നത് എസ് ഐ ഒ പ്ലസ് ടെക്നോളജിയുള്ള ബാറ്ററിയാണ്. എസ് ഐ ഒ പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഗുണം ഇത് ലെങ്ത്തും വിഡ്ത്തും കുറവായിരിക്കും, പക്ഷേ പവർഫുൾ ആയിരിക്കും. ലൈക്ക് നമ്മുടെ മറ്റുള്ള കോമ്പറ്റീഷനിൽ 1300 mAh ആണ് ഏത് റേഞ്ച് കൊടുക്കുന്നത്, ഒരു 10,000 റേഞ്ചിൽ കൊടുക്കുന്നത്, 1350. അതേ റേഞ്ച് തന്നെയാണ് നമ്മുടെ L52 കൊടുക്കുന്നത്, 1700 mAh ബാറ്ററിയാണ്. 1500 mAh ബാറ്ററി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒന്ന് പ്രത്യേകിച്ചും എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺസിലാണ് ബാറ്ററി ബാക്കപ്പ് കൂടുതൽ ചെയ്യേണ്ടി വരിക. അതിന്റെ ഒരു ഉപഭോക്താക്കളൊരു എപ്പോഴും ചാർജ് ചെയ്യാൻ ഒരു പക്ഷേ കഴിയാറില്ല ഈ എൻട്രി ലെവൽ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ. അപ്പം നിങ്ങൾ ബാറ്ററി ബാക്കപ്പ് ഏത് സെഗ്മെന്റിൽ ഉള്ളവർക്കാണ് കൂടുതൽ, അല്ലെങ്കിൽ ഏത് സെഗ്മെന്റിൽ വരുന്ന ഫോൺസിനാണ് കൂടുതൽ എൽ ജി ടാർഗറ്റ് ചെയ്യുന്നത്? വളരെ ഈസി ആയിട്ട് ഞാൻ കുരുക്കഴിക്കാൻ നോക്കാം അതിൻ്റെ. ഞാൻ പറഞ്ഞുതരാം, ഒരു ഹാൻഡ്സെറ്റിൻ്റെ മെയിൻ ബാറ്ററി യൂസ് ആവുന്നത് ഒന്ന് ഡിസ്പ്ലേയിലാണ്, രണ്ട് ആപ്ലിക്കേഷൻസ് കൂടുതൽ നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലേ. സോ ഇതിന് നമുക്ക് കൊടുത്തിരിക്കുന്ന മെയിൻ ഒരു ഓപ്ഷൻ 1 GHz പ്രോസസ്സർ ഉണ്ട്. സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവാനും ക്ലോസ് ആവാനും കൂടുതൽ സമയം പ്രോസസ്സറിന് ഇത് ആശ്രയിക്കില്ല. രണ്ട് കൊടുത്തിരിക്കുന്ന ഈവൻ ചെറിയ ഹാൻഡ്സെറ്റിൽ പോലും ഐ പി എസ് ആണ്. ഓക്കെ, ഏകദേശം 50%ഓളം ബാറ്ററി അധികമായിട്ട് നമുക്ക് കിട്ടുന്ന പോലെയാണ്. 50% 50% ഗോ ടു ഗൂഗിൾ സെർച്ച്. ഞാൻ ഒരിക്കലും അവകാശവാദമായിട്ട് പറയുന്നില്ല. ഓക്കെ, ഗൂഗിളിൽ പോവുക. ഇനി നെക്സ്റ്റ് ടൈം കാണുവാണെങ്കിൽ നിങ്ങൾ അതിനെതിരെ പറയണമെങ്കിൽ അത് എന്താ പറയണത് ഇറർ ആണെന്ന് പറയുകയും ചെയ്യാം. ബട്ട് ഐ ആം ഷുവർ അത് 50%ഓളം പ്രൂവൺ ആണ്. സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ഡിപ്പെൻഡ്സ് ഓൺ യൂസർ, യൂസർ എങ്ങനെ യൂസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും ആളുകൾക്ക് ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ചില ഹാൻഡ്സെറ്റ്സില്. കാരണം സെറ്റിംഗ്സ് ഇപ്പോൾ ഒന്ന് ടാസ്ക് മാനേജർ എടുക്കണം, ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഹോം ബട്ടൺ, ഇപ്പോൾ ദീപ് യൂസ് ചെയ്യുന്ന ഫോണിൽ ജസ്റ്റ് ഒന്ന് ഹോം ബട്ടൺ പ്രസ് ഹോൾഡ് ചെയ്ത് തന്നാൽ, ഹോൾഡ് ചെയ്ത് വെച്ചാൽ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻസ് വരും. ആപ്ലിക്കേഷൻ വന്ന സമയത്ത് ക്ലിയർ റോൾ കൊടുക്കുവാണെങ്കിൽ ജസ്റ്റ് ക്ലിയർ റോൾ കൊടുത്താൽ മതി. ഓരോന്നായിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യണം. ക്ലിയർ റോൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാ ആപ്ലിക്കേഷൻസ് ക്ലോസ് ആവാണ്.
സോ ബാറ്ററിയിൽ യുനോ റൺ ചെയ്യുന്ന ഒരു സംവിധാനം വളരെ കുറവാണ്. ഇനി നോർമലി ഒരു ആൾ യൂസ് ചെയ്യണമെങ്കിൽ ഈ റേഞ്ചിലുള്ള ഹാൻഡ്സെറ്റ്സിന് വൺ ആൻഡ് ഹാഫ് ഡേ സ്മാർട്ട് യുനോ യൂസേജ് കിട്ടുള്ളൂ. വീഡിയോ കാണുവാണെങ്കിൽ ഒരു 7 hours, 6.5 hours അത്രയും പ്രതീക്ഷിച്ചാൽ മതി ഏത് ബ്രാൻഡായാലും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഫുൾ ടൈം ഇൻ്റർനെറ്റാണോ, സിങ്കർണൈസേഷൻ ഫുൾ ടൈം ഓണാണോ? ശരിക്കും സിങ്കർണൈസേഷൻ ഒരു ഹാഫ് ആൻ അവറിൽ ചെയ്യേണ്ട കാര്യമാണ്. ഏതായാലും നമുക്ക് L7 ആണ്, ഒരു മിഡ് റേഞ്ച് ഫോണിലാണ് ക്യാമറയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഏതായാലും L7 II ക്യാമറ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാൻ തോന്നുന്നു. എങ്ങനെയുണ്ട് ക്യാമറ പെർഫോമൻസ്? ക്യാമറ ഞാൻ നേരത്തെ 2 photos എടുത്തല്ലോ, ഞാൻ ഈ പറഞ്ഞ ചീസ് പറയുന്ന ആപ്ലിക്കേഷൻ ഞാൻ ട്രൈ ചെയ്തു, അത് വളരെ ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കൊന്നു LG ഈ അടുത്ത കാലത്തായിരിക്കും ഒരു സീരീസിൽ ഇത്രയും അധികം ഫോണുകൾ ഏകദേശം ഒരു സമയത്ത് ലോഞ്ച് ചെയ്യുന്നത്. ഷുവർ. വീഡിയോ ആണ് L7. സ്ക്രീൻ സൈസ് എത്രയാണ് L7? ഇതിന് 4.3 inches ആണ് WVGA റെസൊല്യൂഷൻ. എൻ്റെ ഒരു പേഴ്സണൽ ജഡ്ജ്മെൻ്റ് ആണ്, ഒരു അല്പം റെഡ് ടിന്റ് മുന്നിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഈസ് ഗുഡ്. എത്രയാണ്? 5 megapixel ക്യാമറ. ഒരു കുറച്ചൊരു ഡിസ്ട്രോഷൻ, ഒരു ചെറിയ നോയ്സ് ഉണ്ടോ ഇതിൽ ക്യാമറ ക്വാളിറ്റിയിൽ, വീഡിയോ ക്വാളിറ്റിയിൽ എന്ന് എനിക്കൊരു ചെറിയ സംശയമില്ല. നേരത്തെ നമ്മൾ കണ്ട സ്റ്റിൽ ഫോട്ടോസ് എല്ലാം വളരെ നല്ല ക്വാളിറ്റി ആയിരുന്നു. ഇതൊരു 5 megapixel ഹാൻഡ്സെറ്റ് ആണ്. സോ സൂമിൽ നിങ്ങൾ അത്രയും പ്രതീക്ഷിക്കരുത്. നോർമലി വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന് വരില്ല. സൂം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തിനെ സ്പെഷ്യലൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി. ഇതിന് 4x വരുന്നുണ്ട്, ഡിജിറ്റൽ സൂം വരുന്നുണ്ട്. സൂം മോഡിൽ സ്വാഭാവികമായിട്ടും ഗ്രെയിനി ആണ്. ഇത് ഹാൻഡ്സെറ്റ് ആയാലും ഇത് L7 II ഡിസ്പ്ലേ ആണ്. ഇതിൽ ഓക്കെ ഒരു സർപ്രൈസ് ഫീച്ചർ ഞാൻ കാണിച്ചുതരാം. സി നോർമലി ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ രണ്ടുപേർക്കും കൂടിയാണ്. ഇത് രണ്ടുപേർക്കും ഞാൻ നേരത്തെ ഡെമോ കാണിച്ചില്ലായിരുന്നു. ആക്ച്വലി നമുക്ക് ആ വീഡിയോ അവിടെ പ്ലേ ആവുകയും ചെയ്യും. സെയിം ടൈമിൽ നിങ്ങൾക്ക് മെസ്സേജോ കാര്യങ്ങളോ എല്ലാം നോക്കുന്നുണ്ടെങ്കിൽ ഒരേ സമയം ചെയ്യാൻ പറ്റും. യെസ്. ഇൻഫാക്റ്റ് എനിക്ക് തോന്നുന്നു ഓവറോൾ നമ്മൾ ഇംപ്രസ്ഡ് ആണ്. ഗ്രേറ്റ്. L7 II ഒരു ഫീച്ചറും കൂടെ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് ക്വിക്ക് ട്രാൻസ്ലേറ്റർ. ജസ്റ്റ് ഓൺ ആക്കുക, ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ക്യാമറ വഴി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾ ഇംഗ്ലീഷിലേക്കോ അതല്ലെങ്കിൽ ഈവൻ ഹിന്ദിയിലേക്കോ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. L7 II ഹാൻഡ്സെറ്റിൽ ബാറ്ററിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു 15,000 റേഞ്ച് അല്ലെങ്കിൽ 16,000 റേഞ്ചിലുള്ള ഹാൻഡ്സെറ്റിൽ എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? 1700 ഓക്കെ. എന്തായാലും ഒരു നമുക്ക് കൊടുത്തിരിക്കുന്നത് 2150 mAh ബാറ്ററി ആണ്. ഏതായാലും ഇവിടെ എത്തി ഈ ഫോൺസ് ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു, വിശകലനം ചെയ്തു. വരാൻ പോകുന്ന ഒപ്റ്റിമസ് ജി പ്രോ ഫുൾ HD അതുമായി വീണ്ടും അശ്മലിനെ ഇതേ സ്റ്റുഡിയോയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും 4G എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഏറ്റവും പുതിയ ടെക്നോളജിയിലെ വിശേഷങ്ങളുമായി തിരിച്ചെത്താം. അതുവരെ നമസ്കാരം.